Welcome to Karimashi family. In this video, I will tell you how to comment on the lipstick. I will പിന്നെ നമ്മുടെ എൻവൈ ബേയുടെ ഒരു പാവം ലിപ്സ്റ്റിക്കും കൂടി ഞാൻ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കളറാണിത് ഓക്കെ അപ്പൊ നമുക്ക് ഇത് ടപ്പെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് തന്നെ എനിക്ക് വീഡിയോ ഇടുമ്പോ തന്നെ കുറെ പേര് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ഇങ്ങനെ പറയാറുണ്ട് അതിൽ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തിയ കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട് അടുത്ത തവണത്തെ വീഡിയോയില് അവരുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ തെറ്റും എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് ഒന്നാമത് ഇഷാഖ് പി എൻ ഐ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട് അപ്പൊ ഇഷാഖ് പി എൻ ഐക്ക് ഹായ് പിന്നെ കുറെ പേരുണ്ട് കേട്ടോ രേഷ്മ രഘു ഹരീഷ് സെന്തിൽ അച്ചു അഞ്ജലി അദൃശ്യ രേഷ്മ സുമി ലാത്തി ലാത്തി സുമി എന്ന് പറഞ്ഞ കുറെ കുട്ടികള് സൽഹ നിഷാദ് അങ്ങനെ കുറെ പേരുണ്ട് കീർത്തി കൃഷ്ണ കാവ്യാദർശ് സ്വാതി ഇയാർ അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരു ഹായ് ഞാൻ ആരെങ്കിലും ഇട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാല്ലേ ബേസിക് അപ്ഡേറ്റ് എന്താണ് ഇതൊരു പഴയ ഡ്രസ്സാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോഴാണ് എനിക്ക് ഇതൊക്കെ പാകമായി വരുന്നത് അപ്പൊ അത് ഞാൻ വീഡിയോ എന്തായാലും ലുക്ക് ബുക്സ് ഇനി ഒരുപാട് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു ടോപ്പ് അത് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇതൊരു വർഷങ്ങൾക്ക് 4 വർഷം മുമ്പ് വാങ്ങിച്ചതാണ് പിന്നെ ഈ ഒരു ടോപ്പ് എനിക്ക് ഇത്തവണ സന്ധ്യ എന്റെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട് അവള് അവിടെ പുറത്ത് നിന്ന് ഓസ്ട്രേലിയ വന്നപ്പോ കൊണ്ടുവന്ന ടെംപ്റ്റിന്റെ ഒരു ഒരു എന്താണ് കൈയില്ലാത്ത ഒരു ഹൈനെക് ടോപ്പാണ് പിന്നെ അത്രേ ഉള്ളൂ ഇത് നമ്മുടെ ബ്രോഡ് വേന്ന് ഞാനിങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ജസ്റ്റ് 5 rupees വാങ്ങിച്ച ഒരു സംഭവമാണ് ഇവിടെ ഒരു കല്ലുണ്ടായി അത് അടർന്നു പോയി അത് വെക്കണം ബാക്കി എന്നാലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇത് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ടപ്പെന്ന് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ വേറൊരു മുൻകൂർ ജാമ്യം കൂടി എനിക്ക് എടുക്കാനുണ്ട് കാരണം ഇത് എന്റെ പേഴ്സണൽ ആണ് കേട്ടോ കാരണം ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചീത്തയാണെന്നല്ല എനിക്കത് വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ് അപ്പൊ ചിലപ്പോ വേറെ കുറെ പേർക്ക് വർക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്ത പ്രോഡക്ട്സ് ആണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഏറ്റവും കുറഞ്ഞ ഇഷ്ടക്കേട് മുതൽ ഏറ്റവും കൂടി ഇഷ്ടക്കേട് വരെയാണ് ഞാൻ എന്റെ വീഡിയോയിൽ നിങ്ങളെ അടുത്ത് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഏറ്റവും കുറഞ്ഞ ഇഷ്ടക്കേടുള്ള പ്രോഡക്റ്റ് തുടങ്ങി നമുക്ക് 1 by 1 നമുക്ക് ടപ്പെന്ന് കാണാം ഓക്കെ അപ്പൊ ഒന്നാമത്തെ പ്രോഡക്റ്റ് ഇതാണ് എന്റെ ഹോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഫേസസിന്റെ ഒരു ഗ്ലാമോൺ പെർഫെക്റ്റ് ഫൗണ്ടേഷൻ ആണ് ഇതെനിക്ക് ഇഷ്ടമല്ലാത്തത് കാരണം ഇത് പിങ്ക് അണ്ടർ ടോൺ ആണ് എന്റെ ഇത് യെല്ലോ അണ്ടർ ടോൺ ആയിട്ടുള്ള സ്കിന്നാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമല്ലാത്തത് ബാക്കി എല്ലാ ടെക്സ്ചറും എല്ലാ സംഭവങ്ങളും നല്ലതാണ് പക്ഷെ നമ്മളുടെ മെജോറിറ്റി കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്കിൻ ടോണിന് ഒരിക്കലും പിങ്ക് അണ്ടർ ടോൺ ചേരാറില്ല എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഓക്കെ അപ്പൊ ഇതാണ് എന്റെ ആദ്യത്തെ കുറച്ച് ഇഷ്ടമില്ലാത്ത പ്രോഡക്റ്റ് രണ്ടാമത്തെ പ്രോഡക്റ്റ് ഇതാണ് ലാക്മേയുടെ ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് പക്ഷെ ഞാൻ എപ്പോ ഇടുമ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കാറുള്ള ഒരു പ്രോഡക്റ്റ് ആണിത് ഇത് കോറൽ ഡേറ്റ് എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര് എന്റെ മീറ്റ് ഞങ്ങള് യൂട്യൂബേഴ്സ് എല്ലാം കൂടി മീറ്റ് ചെയ്തപ്പോഴേക്കും ഞാൻ ഇട്ട ഒരു ഷെയ്ഡാണ് ഇത് കോറൽ ഡേറ്റ് നല്ല കോറൽ ആണ് ഇത് ഏകദേശം ഒരു ഫെയർ സ്കിൻ ടോണിന് ചേർന്ന ഒരു കളറാണ് കേട്ടോ ഇത് ഒരു ഫെയർ സ്കിൻ ടോണിന് ചേർന്ന കളറാണ് ഇത് കോറൽ ഡേറ്റ് പക്ഷെ ഭയങ്കര ചോക്കിയാണ് നമ്മുടെ ലിപ്സിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല ഇതാണ് കളറ് നല്ല കളറാണ് പക്ഷെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുണ്ടുരുണ്ടി ഇങ്ങോട്ട് വരും ഭയങ്കര ചോക്കിയാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് പക്ഷെ ഇതിന്റെ ഷെയ്ഡ് കൊണ്ട് ഞാൻ കളയാതെ ചോക്കിയാണെങ്കിലും ഞാൻ ഇട്ടുകൊണ്ട് എടുക്കണ ഒരു സംഭവമാണിത് പക്ഷെ എനിക്ക് ടെക്സ്ചർ വൈസ് എനിക്കിത് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തൊരു ഒരു ലിപ്സ്റ്റിക്കാണിത് ഇനി മൂന്നാമത്തെ പ്രോഡക്റ്റ് ഒരു നെയിൽ പോളിഷ് ആണ് അത് വന്നിട്ട് നൈക്കയുടെ ഒരു മാറ്റ് അവരുടെ ഒരു മാറ്റ് റേഞ്ച് ഇറങ്ങിയായിരുന്നു അതാണ് ഇത് റോയൽ അമിത്തസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് 117 ഓക്കെ ഇത് ഞാൻ ഭയങ്കര റിവ്യൂ ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ചൊരു ഷെയ്ഡാണ് പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ല ഭയങ്കര കൂതറ കളറാണ് ഇത് ഭയങ്കരമായിട്ട് മാറ്റായിട്ടുണ്ടല്ല നമ്മുടെ നെയിലിനെ അങ്ങോട്ട് ഒരു വൃത്തിയായിട്ട് ഒരു കളറാക്കി കളയും ഈ ഒരു സംഭവം എനിക്ക് അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഈ ഒരു കളർ ഓക്കെ
ഇനി അടുത്തത് ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഇത് ലാക്മേഡ് 95 നാച്ചുറാലെ റേഞ്ചിലുള്ള ഒരു കാജലാണ്. ഇതിന് കണ്ണിന്റെ ഉള്ളിൽ എഴുതാനായിട്ട് ഇത് നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ഐഷാഡോ ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ കൂടി ഈ ഒരു സംഭവം എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. ഞാൻ എന്റെ മിസസ് കേരള വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യട്ടോ. ആ സമയത്ത് ഞാൻ റെഡി ആവുന്ന സമയത്ത് ഈ ഐഷാഡോ ഇട്ടിട്ട് ഇതിന്റെ മുകളിൽ കൂടി എഴുതിയിട്ടുണ്ടല്ല, വരുന്നേ ഇല്ല, വേറെ ഒരെണ്ണം ഞാൻ കൊണ്ടുപോയിട്ടില്ല, എനിക്ക് അങ്ങനെ പ്രാന്ത് പിടിച്ചൊരു സമയമാണത്. സോ ഇത് ഞാൻ മുകളിൽ എന്തെങ്കിലും മുകളിലേക്ക് എഴുതാൻ, ഐഷാഡോ ഇട്ടിട്ട് ഇതിന്റെ മുകളിൽ എഴുതാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. കണ്ണിന്റെ ഉള്ളിൽ എഴുതാൻ വേണ്ടി മാത്രം ഇത് നല്ലതാണ്. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത ഒരു പ്രോഡക്റ്റ്. ഇനി അടുത്തത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നതാണ്, ഇത് NYB ഒരു ഗ്രീൻ കളർ ലിക്വിഡ് ഐലൈനർ ആണ്. ഇത് പേഴ്സണലി എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നമ്മളിത് എനിക്ക് കണ്ണിന്റെ മുകളിൽ എഴുതിയപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് എരിച്ചിൽ പോലെ കണ്ണ് തോന്നിയായിരുന്നു. ഈവൻ എനിക്ക് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ കംഫർട്ടബിൾ ആയിരുന്നില്ല. അപ്പൊ ഇതാണ് എന്റെ അടുത്ത ഇഷ്ടമില്ലാത്ത പ്രോഡക്റ്റ്. ഇനി അടുത്തത് എനിക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞ ഇതാണ് മിസ് ക്ലെയറിന്റെ ഒരു എന്താണ് ഐ പെൻ ആണിത്. ഇതൊരു ബ്ലൂ കളറാണ്. പക്ഷെ ഉണ്ടല്ലോ, നമ്മളിത് കയ്യിൽ കണ്ണിൽ ഇങ്ങനെ എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ വരെയില്ല ഈ സാധനം. എനിക്കറിയില്ല, എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ബ്ലൂ കളർ ഭയങ്കര നല്ല രസത്തിൽ ട്രൈ ചെയ്യാനായിട്ട് വാങ്ങിച്ചതാണ്, വിലക്കുറവാണ്. പക്ഷെ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വരത്തേയില്ല. നമ്മളിങ്ങനെ കുടഞ്ഞ് പിന്നെയും വരുത്തിയാലും വരയില്ല. പിന്നെ അത് മാത്രമല്ല, ഇതുണ്ടല്ലോ നല്ല ഈ പെണ്ണിന്റെ കണ്ടുണ്ടോ, നല്ല ബ്ലൂ കളർ അല്ലേ. പക്ഷെ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ബ്ലാക്ക്, ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഏകദേശം ഒരു വൃത്തിയായിട്ട കളറായിട്ട് ഇത് മാറും. അതുകൊണ്ട് തന്നെ എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു പ്രോഡക്റ്റ് ആണിത്, മിസ് ക്ലെയറിന്റെ ഈ ഐ പെണ്ണില് ഈ ബ്ലൂ കളർ. ഓക്കെ, ഇനി അടുത്ത പ്രോഡക്റ്റ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പലരും മുഖത്ത് വിരലിക്കാൻ സാധ്യതയുണ്ട്. ഈവൻ ഞാൻ തന്നെ പറയാറുണ്ട് നല്ലതാന്ന്. പക്ഷേ എനിക്ക് പേഴ്സണലി വർക്ക് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റാണിത് ഇത്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണിത്. ഇത് ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ. ഇത് നാച്ചുറൽ ബഫാണ്. ഇത് 230 എൻ്റെ ഷെയ്ഡ് 230 നാച്ചുറൽ ബഫാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഇത്. പക്ഷെ എൻ്റെ സ്കിൻ ടോണിനേക്കാളും ഭയങ്കര ഡാർക്കാണ്. അത് മാത്രമല്ല, ഇത് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നല്ല പുട്ടിയടിച്ച് ഗ്രേ കളറായിട്ടിരിക്കും എൻ്റെ ഫേസ്. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എന്താണ് എനിക്ക് ഫിറ്റ്മി വർക്ക് ചെയ്യാത്തതെന്ന്. പക്ഷേ ഐ ഹെയ്റ്റ് ദസ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ഫൗണ്ടേഷനാണ് ഈ ഒരു ഫിറ്റ്മി എന്നുള്ളത്. എനിക്കറിയില്ല, ഞാൻ ദേ ഇത് സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിച്ച പ്രോഡക്റ്റാണ്. പക്ഷെ ഇത് ഞാൻ ഒന്നോ രണ്ടോ തവണ ട്രൈ ചെയ്ത് അത് അങ്ങനെ എടുത്ത് വച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാഞ്ഞ പ്രോഡക്റ്റ്. 575 കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഭയങ്കര എല്ലാവരും റേവ് ചെയ്ത പ്രോഡക്റ്റ് ആണ്. പക്ഷെ ഇതെനിക്ക് ഏറ്റവും പൊട്ടയായിട്ട് തീർന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ. ഇതിന്റെ ഷെയ്ഡ് 230 നാച്ചുറൽ ബഫ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ വളരെ പ്രതീക്ഷയോടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് ഈ ഐബ്രോ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ ആക്രാന്തം പിടിച്ച് എല്ലാം വാങ്ങിക്കുന്നുള്ളത്. എന്റെ ഒരു ഐബ്രോ പ്രോഡക്റ്റിന്റെ കളക്ഷൻ തന്നെ ഞാൻ ചെയ്യാട്ടാ. ഇത് എന്നിട്ട് ഞാൻ എന്റെ ഫ്രീഡം ഐബ്രോ പോമേഡ് ഞാൻ വാങ്ങിച്ചതാണ്. ഐബ്രോ പോമേഡ് ഫ്രീഡത്തിന്റെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടപ്പോണ്ടല്ല, ചാടി വാങ്ങിച്ചതാണ് ഇത്. കാരമൽ ബ്രൗൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണിത്. പക്ഷേ ഉണ്ടല്ലോ, ദേ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ദേ ഇത്രയും പ്രോഡക്റ്റ് ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് എഴുതി കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ബ്രൗൺ കളറല്ല ഇതിന്ന് വരുന്നത്, ഒരു റെഡാണ്. റെഡ് ചുമപ്പായിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാനൊരു ദിവസം ഇത് എഴുതി പുറത്ത് പോയി കഴിഞ്ഞ് ഹസ്ബൻഡ് എന്നോട് പറയാണ് ഇതെന്താ ഐബ്രോ ചുമന്നിരിക്കുന്നതെന്ന്. എന്റെ പൊന്നെ, എനിക്ക് വന്ന ഹാർട്ട് ഇങ്ങോട്ട് തകർന്നു പോലെ തോന്നി. കാരണം ഞാൻ ഭയങ്കര സന്തോഷത്തിൽ ഐബ്രോ വലിയ കട്ടിയിൽ അങ്ങോട്ടൊക്കെ എഴുതി, എന്തോ ഒരു ഇതിന് പോയതാന്ന് തോന്നുന്നു, എന്തോ ഒരു ഫംഗ്ഷന് പോയതാണ്. അതോടെ ഞാൻ ദേ കിടക്കുന്ന ചട്ടിങ്ങലും ദേ കിടക്കുന്നു പറഞ്ഞ പോലെ എനിക്ക് അങ്ങ് ഭയങ്കര വിഷമായിപ്പോയി. പിന്നെ ഇതിന്റെ വില കെട്ടുകഴിഞ്ഞാലുണ്ടല്ല, 900 രൂപയാണ് നയിക്കുന്ന ഞാൻ വാങ്ങിച്ചതാ. എനിക്ക് ഇനി വേറെ ഷെയ്ഡ് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് പറയാം നിങ്ങൾക്ക് വേറെ ഷെയ്ഡ് വർക്ക് ചെയ്തോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ എനിക്ക് എന്തായാലും വർക്ക് ചെയ്തില്ല ഇത്. ഇതെനിക്ക് ഭയങ്കര വിഷമം തോന്നിയ ഒരു സംഭവമാണ്. ഇനി ഞാൻ ഇത് എങ്ങനെ വർക്ക് ചെയ്തെടുക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യും. ഓക്കെ, ഇനി ലാസ്റ്റ് പ്രോഡക്റ്റ്, ഏറ്റവും എനിക്ക് ഏറ്റവും വെറുത്തോയൊരു പ്രോഡക്റ്റ് ആണിത്.
ഇത് വേറൊന്നുമല്ല ഗുഡ് വൈബ്സിന്റെ ലാവൻഡർ ഫുഡ് കെയർ ക്രീമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും എനിക്ക് അറിയില്ല കേട്ടോ, കാരണം എല്ലാവരും എന്റെ എല്ലാ വീഡിയോയും കണ്ടിട്ടുണ്ടാവണമെന്നില്ല. ഞാനെപ്പോഴും കാല് നന്നായിട്ട് സോഫ്റ്റായി വെക്കാനായിട്ട് ഇവിയോൺ ക്രീം എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവിയോൺ ക്രീം നിർത്തിയിട്ട് ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് ഒരു 10 ദിവസം ട്രൈ ചെയ്തു. എന്റെ കാലിന്റെ ഉപ്പൂച്ചിയുടെ ഭാഗത്ത് അങ്ങനെ പൊട്ടലെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ആ വിണ്ടുകീറലൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ആ ഇവിയോൺ ക്രീം സ്റ്റോപ്പ് ചെയ്തു. ഇത് ഇട്ട് തുടങ്ങിയിട്ട് ഒരു 7th day തുടങ്ങി കാല് നന്നായിട്ട് വിണ്ടുകീറാൻ തുടങ്ങി. ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാണ്, ചിലവർക്ക് ഇത് വർക്ക് ചെയ്യായിരിക്കും, പക്ഷെ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലാവെൻഡറിന്റെ ഫുഡ് തെറാപ്പി ക്രീം എനിക്ക് ദ വേഴ്സ്റ്റ് പ്രോഡക്റ്റ് ഐ ഹാവ് എവർ യൂസ്ഡ് ഓൺ മൈ ഫീറ്റ്. ഞാൻ ഹിമാലയ യൂസ് ചെയ്തിട്ടുണ്ട്, ക്രാക്ക് ഇത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ അത്രയും ഒരു പൊട്ട പ്രോഡക്റ്റ് ഞാൻ എന്റെ ലൈഫിൽ ഞാൻ എന്റെ കാലിൽ യൂസ് ചെയ്തിട്ടില്ല. ഒരു പ്രോഡക്റ്റിനെയും ഇങ്ങനെ കുറ്റം പറയാൻ പാടില്ല, എനിക്കറിയാം. ഞാൻ അഗെയിൻ പറയാണ്, എന്റെ പേഴ്സണൽ എനിക്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് ഇപ്പൊ കറന്റ്ലി ഇഷ്ടമില്ലാത്ത കുറച്ച് പ്രോഡക്റ്റ് ഞാൻ നിങ്ങളത് ഷെയർ ചെയ്തത്. അപ്പോ ഇത്രയേയുള്ളൂ, ഞാൻ ഒരു ബ്രാൻഡിനെ കുറ്റം പറയാനോ ഇതിനൊന്നും വേണ്ടിയിട്ടല്ല, പക്ഷെ എനിക്കിഷ്ടമില്ലാത്ത പ്രോഡക്റ്റ് നിങ്ങളത് ഷെയർ ചെയ്തെന്നേയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അത്രയേയുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.